നമസ്കാരം ലിബ്രാവെൽത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇവയുടെ ലെവലുകൾ ആദ്യം പരിശോധിക്കാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇവയുടെ ലെവലുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്തു എന്ന് ആദ്യം നോക്കാം ആദ്യമായി നിഫ്റ്റി തന്നെ നോക്കാം നിഫ്റ്റിയിൽ ലിബ്ര ലൈനായി നമ്മൾ കണക്കാക്കിയിരുന്നത് 17211 ആണ് രണ്ട് ദിവസം മുമ്പാണ് ആ ലൈനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 17211 ന് മുകളിൽ നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റായി 17619 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞ ദിവസം അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയി അതിന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് ഫസ്റ്റ് ടാർഗറ്റിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായ ലിബ്ര 2 ലൈനിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞത് 17900 ആണ് നമ്മൾ ലിബ്ര 2 ലൈൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ ലൈനുകൾ മാത്രം നോക്കി ട്രേഡുകൾ പ്ലാൻ ചെയ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയ 17619 തൊട്ട് മുകളിലാണെങ്കിലും ഒരു പ്രാവശ്യം വീണ്ടും അവിടെ വന്ന് റീടെസ്റ്റ് എടുത്തതിന് ശേഷമാണ് മുകളിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 180 പോയിന്റ് പ്രോഫിറ്റ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്തവർക്ക് കഴിയും 17619 എന്ന ഈ ലെവലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്കൻഡ് ടാർഗറ്റായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 17900 ആണ് വരുന്ന ദിവസങ്ങളിൽ 17900 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ ലിബ്ര ലൈനായി നമ്മൾ പറഞ്ഞത് 17211 അതിന് തൊട്ടു താഴെ ലിബ്ര സപ്പോർട്ട് ലൈനായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 17125 ആണ് ഈ ലെവലുകളിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല 17125 തന്നെയാണ് ലിബ്ര എസ് ലൈനായി കണക്കാക്കുന്നത് അതുപോലെ തന്നെ 17211 ലിബ്ര ലൈനായി കണക്കാക്കിയിരിക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയിൽ 17900 ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്നും വീണ്ടും താഴേക്ക് വരാനുള്ള ഒരു സാധ്യത കണക്കാക്കേണ്ടതുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ 17619 എന്ന ഫസ്റ്റ് ടാർഗറ്റ് ലെവലായിരിക്കും ആദ്യം ടെസ്റ്റ് ചെയ്യുക അങ്ങനെ അവിടെ ടെസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും അതുപോലെ തന്നെ അതിന് താഴെ വരികയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ലിബ്ര ലൈനായ 17111 വരാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്നാൽ അടുത്തതായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 17900 എന്ന ടാർഗറ്റ് തന്നെയാണ് 17900 എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വീണ്ടും ട്രേഡിൽ നിലനിൽക്കാവുന്നതാണ് എന്നാൽ 17900 ടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്കാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നും നല്ല രീതിയിൽ തന്നെ താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ 35406 ആണ് നമ്മൾ ലിബ്ര ലൈനായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 35406 നിന്ന് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 36462 എന്ന ലെവലിലായിരുന്നു അവിടെ നിന്നും വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ 418 പോയിന്റ് പ്രോഫിറ്റ് നൽകുവാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ലെവലുകൾ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കഴിയുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ലിബ്ര T1 നമ്മൾ കണക്കാക്കിയത് 37508 ആണ് 37508 എന്ന ടാർഗറ്റ് ആണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവലുകളിൽ പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ T1 ടച്ച് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് വരാനുള്ള ഒരു സാധ്യത കണക്കാക്കേണ്ടതുണ്ട് T1 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കണക്കാക്കണം ലിബ്ര T1 തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡിൽ തുടരാവുന്നതാണ് എന്നാൽ ലിബ്ര T1 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ നിന്നും അടുത്ത സപ്പോർട്ടായി കണക്കാക്കേണ്ടത് ലിബ്ര ലൈൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ 37508 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ലിബ്ര ലൈനിനും ലിബ്ര എസ് ലൈനിനും ഇടയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വരുന്ന ദിവസങ്ങളിലും ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ദിവസങ്ങളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ലെവൽ ലിബ്ര T1 ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ലിബ്ര T1 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ട്രേഡിൽ തുടരാം ഇന്നലെ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നതിനായി FSL ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് FSL ൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം FSL ൽ ലിബ്ര ലൈനെ കണക്കാക്കിയിരുന്നത് 182.60 എന്ന ലെവലാണ് 182.60 മുകളിൽ നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് FSL ഓപ്പൺ ചെയ്തത് 182.60 എന്ന ലെവലിന് മുകളിലാണ്
അതായത് 184 ലെവലിലാണ് അവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നൽകിയിട്ടുണ്ട് ഇൻട്രാഡേ ട്രേഡുകൾ എടുക്കുന്നവർക്ക് എടുക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം പ്രോഫിറ്റ് തന്നെ ആ ഒരു മണിക്കൂറിനുള്ളിൽ എഫ്എസ്എൽ നൽകിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തത് ഈ സ്റ്റോക്ക് ഏകദേശം ഒരു ആഴ്ച വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 182.60 തൊട്ടു താഴെയാണ് വരുന്ന ദിവസങ്ങളിൽ എഫ്എസ്എല്ലിൽ ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമ്മൾ ഇന്നലെ ലോങ് ടേം ഇൻവെസ്റ്റിനായി പരിചയപ്പെടുത്തിയ സ്റ്റോക്ക് ഒന്ന് നോക്കാം ഐസിഐസി ടെക് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐസിഐസി ടെക്കിൽ ലിബ്ര ലൈനെ പറഞ്ഞത് 380.50 ആയിരുന്നു 380.50 മുകളിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് ഐസിഐസി ടെക് ഓപ്പൺ ആയിരിക്കുന്നത് 398.68 എന്ന ലെവലിലായിരുന്നു അവിടെ നിന്നും 402 വരെയാണ് ഇന്ന് മാർക്കറ്റ് പോയിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു പ്രോഫിറ്റ് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നേടാൻ കഴിയും അതിന് സ്റ്റോപ്പ് ലോസ് കണക്കാക്കേണ്ടത് ലിബ്ര ലൈനിന് തൊട്ടു താഴെയാണ് 380 തൊട്ടു താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടാണ് അതിൽ ട്രേഡിൽ നിലനിൽക്കേണ്ടത് ലിബ്ര ലൈനിന് താഴെ വരികയാണെങ്കിൽ താൽക്കാലികമായ ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇനി നാളെ ഇൻട്രാഡേ ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു സ്റ്റോക്ക് നമുക്കൊന്ന് നോക്കാം അതിനായി ഇന്ത്യ സിമെന്റ് ആണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യ സിമെന്റിൽ ലിബ്ര ലൈനായി കണക്കാക്കിയിരിക്കുന്നത് 196.20 എന്ന ലെവലാണ് 196.20 മുകളിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 196.20 മുകളിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അതിന് ഫസ്റ്റ് ടാർഗറ്റായി നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 212 എന്ന ലെവലാണ് ലിബ്ര T1 ആയി കണക്കാക്കിയിരിക്കുന്നത് 212 ആണ് ട്രേഡ് ചെയ്യുന്നവർ 196.20 തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 275 എന്ന ലെവലിലാണ് ഇവിടെ നിന്നും നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ലിബ്ര വെൽത്ത് കാണുന്നത് ഇൻട്രാഡേ ട്രേഡുകൾ എടുക്കുന്നവർ റീസണബിൾ ആയ പ്രോഫിറ്റ് ലഭിക്കുന്ന സമയത്ത് ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ലിബ്ര വെൽത്തിന്റെ ഒരു അഭിപ്രായം വെച്ചുകൊണ്ട് മാത്രം ആരും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാനോ എടുക്കാനോ പാടില്ല നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ ലിബ്ര വെൽത്തിന്റെ ചാനലിൽ പറയുന്ന ലെവലുകൾ വളരെ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇന്നലെയും അതിനു മുമ്പുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലുള്ള എല്ലാ വീഡിയോയിലും നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ലിബ്ര വെൽത്തിന്റെ ലെവലുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന മലയാളികളായ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യും ആ വീഡിയോകൾ എല്ലാവരിലും എത്തുന്നതിനായി ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ സിമെന്റിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഇതൊക്കെയാണ് ഇന്ത്യ സിമെന്റിൽ സപ്പോർട്ടായി കണക്കാക്കിയിരിക്കുന്നത് ലിബ്ര എസ് ലൈനായി കണക്കാക്കിയിരിക്കുന്നത് 192 എന്ന ലെവലിലാണ് സ്വിംഗ് ട്രേഡുകൾ എടുക്കുന്നവർക്ക് 192 തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡിൽ നിലനിൽക്കാവുന്നതാണ് 2-3 ദിവസത്തേക്കൊക്കെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് 192.45 സപ്പോർട്ട് ലെവലാണ് അതിന് തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇൻട്രാഡേ ട്രേഡുകൾ ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 196.20 തൊട്ടു താഴെയാണ് അതിനുശേഷം മുകളിലേക്ക് ലിബ്ര T1 ടാർഗറ്റായി കണക്കാക്കാവുന്നതാണ് ഇനി നമ്മൾ സ്വിംഗ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നവർക്കായി ലെവലുകൾ പരിശോധിക്കാൻ പോകുന്ന സ്റ്റോക്കാണ് സീലേൺ സീലേണിൽ ലിബ്ര ലൈനെ കണക്കാക്കിയിരിക്കുന്നത് 15.40 എന്ന ലെവലാണ് 15.40 മുകളിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനും നല്ലൊരു പ്രോഫിറ്റ് നൽകാനുമുള്ള ഒരു സാധ്യത സീലേണിൽ ലിബ്ര വെൽത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ 15.40 എന്ന ലെവലിന് തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടാണ് സീലേണിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത് ലിബ്ര സപ്പോർട്ട് ലൈനെ കണക്കാക്കിയിരിക്കുന്നത് 14.25 എന്ന ലെവലാണ് 14.25 15.40 ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്നാൽ 15.40 എന്ന ലെവലിന് മുകളിൽ നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ പോകും സീലേണിന്റെ ടാർഗറ്റ് മനസ്സിലാക്കണമെങ്കിൽ ലിബ്ര വെൽത്തിന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഇനി ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഗോൾഡ് ഇവയുടെ പ്രൈസ് ലെവലുകൾ ഒന്ന് പരിശോധിക്കാം ആദ്യമായി ക്രൂഡ് ഓയിൽ നോക്കാം ക്രൂഡ് ഓയിലിൽ ലിബ്ര ലൈനായി കണക്കാക്കിയിരിക്കുന്നത് 5511 ആണ് 5511 മുകളിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട് അതിന് ലിബ്ര വെൽത്ത് ഒരു ടാർഗറ്റ് കണക്കാക്കിയിരിക്കുന്നത് ലിബ്ര T1 6276 ആണ് ഇൻട്രാഡേ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് 5511 തൊട്ടു താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് ലിബ്ര ലൈനിന് മുകളിൽ തന്നെയാണ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത് ക്രൂഡിൽ ലിബ്ര ലൈൻ വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്തവർക്ക് ഏകദേശം 1% പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടാകും വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ലിബ്ര ലൈൻ 5511 ലിബ്ര T1 6276 അതുപോലെ തന്നെ ലിബ്ര സപ്പോർട്ട് ലൈനായി കണക്കാക്കിയിരിക്കുന്നത് 5039 ആണ് ലോങ് ടേം ട്രേഡുകൾ എടുക്കുന്നവർക്ക് 5039 തൊട്ടു താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡിൽ നിലനിൽക്കാവുന്നതാണ് ടാർഗറ്റ് ലിബ്ര T1 തന്നെയാണ് കണക്കാക്കേണ്ടത്
ഇനി നേച്ചറൽ ഗ്യാസ് ഒന്ന് നോക്കാം. നേച്ചറൽ ഗ്യാസിൽ 295 നും 273 നും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ലിബ്ര എസ് ലൈനിന് മുകളിലാണ് നേച്ചറൽ ഗ്യാസ് ക്ലോസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലിബ്ര ലൈൻ വരെ പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞത്. പരമാവധി ലിബ്ര ലൈനിനും ലിബ്ര എസ് ലൈനിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് പറഞ്ഞത്. ഇന്നത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇതിനിടയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇന്നുള്ളത്. എന്നാൽ ലിബ്ര എസ് ലൈനിന് താഴെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയും, അതുപോലെ തന്നെ ലിബ്ര ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി 397 എന്ന ടാർഗറ്റ് എത്താനുള്ള ഒരു സാധ്യതയും തന്നെയാണ് ലിബ്ര വെൽത്ത് കണക്കാക്കുന്നത്. ലിബ്ര വെൽത്തിന്റെ ലെവലുകൾ എത്ര കൃത്യമായാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ലിബ്ര ലൈനായി 295 നേച്ചറൽ ഗ്യാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ലൈനിനും ലിബ്ര സപ്പോർട്ട് ലൈനായ 273 ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയായിരുന്നു പറഞ്ഞത്. എന്നാൽ നോക്കൂ എത്ര വളരെ കൃത്യമായാണ് ഇവിടെ ലെവലുകൾ വർക്ക് ചെയ്യുന്നത് എന്ന് വീഡിയോയിൽ കാണാൻ കഴിയും. ഇനി ഗോൾഡിന്റെ പ്രൈസ് ലെവലുകളൊന്ന് പരിശോധിക്കാം. ഗോൾഡിൽ ലിബ്ര ലൈനിനും ലിബ്ര സപ്പോർട്ട് ലൈനിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞത്. വലിയൊരു മൂവ്മെന്റ്സ് ഒന്നും ഗോൾഡിൽ കാണാൻ കഴിയില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇന്ന് വലിയൊരു മൂവ്മെന്റ്സ് ഒന്നും ഗോൾഡിലില്ല. ലിബ്ര ലൈനായ 48,366 ലിബ്ര സപ്പോർട്ട് ലൈനായ 47,462 ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസ് ഇതിനിടയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഗോൾഡിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഇതാണ്. ഗോൾഡിൽ നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ്സ് വരണമെങ്കിൽ 48,366 എന്ന ലെവലിന് മുകളിൽ കയറേണ്ടതുണ്ട്. അങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിന് തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതിനായി ലിബ്ര T1 ആയി കണക്കാക്കുന്നത് 49,625 എന്ന ലെവലാണ്. എന്നാൽ ലിബ്ര സപ്പോർട്ട് ലൈനിൽ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ലിബ്ര എസ് ലൈനിന് തൊട്ടു മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് വരുന്ന ദിവസങ്ങളിൽ ഗോൾഡിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ. ഇനി നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസിയിൽ BNB യുടെ പ്രൈസ് ലെവലുകളാണ്. BNB ഫൈനാൻസിൽ ഫ്യൂച്ചർ ലെവലുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. BNB ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $516.8 എന്ന ലെവലിലാണ്. BNB ലിബ്ര ലൈനായി കണക്കാക്കിയിരിക്കുന്നത് 502.7 എന്ന ലെവലാണ്. ഈ ലെവലിന് തൊട്ടു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്വിംഗ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് BNB ബൈ ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് BNB കാണുന്നത്. BNB പ്രൈസ് $625 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത ലിബ്ര വെൽത്ത് കാണുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് കൃത്യമായി പ്ലേസ് ചെയ്യേണ്ടതാണ്. 502.70 തൊട്ടു താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇൻട്രാഡേ ട്രേഡുകൾ ചെയ്യുന്നവർക്കും 502 തൊട്ടു താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് BNB ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.